ചെറിയവരോട് കാരുണ്യം കാണിക്കണം, വലിയവരോ ബഹുമാനിക്കണം. നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം, ഭാര്യമാർക്ക് നന്മ ചെയ്യണം, കുട്ടികളോട് കാരുണ്യം വേണം, ഭർത്താക്കന്മാരെ അനുസരിക്കണം. നിങ്ങൾ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്റെ പാവപ്പെട്ട സാധുക്കളായ അടിമകളുണ്ട്, അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിങ്ങൾ മതിമറന്നു പോകാതെ ആ സാധുക്കളെ നിങ്ങൾ സംരക്ഷിക്കണം. അവർക്ക് ആവശ്യമായത് നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിന്ന് നൽകിയേ പറ്റൂ. നിങ്ങൾ ധാരാളം ധർമ്മം ചെയ്യണം. നിങ്ങൾ എന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യണം. നിങ്ങൾ എന്റെ പേരുകൾ ധാരാളം ഉച്ചരിക്കണം. നിങ്ങൾ ദിക്റ് ചൊല്ലണം, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കണം. നിങ്ങളതാ ദുആ നടത്തുമ്പോൾ അമീൻ ചൊല്ലണം. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളിലൊക്കെയും ഒഴുകിയിരിക്കണം. നിങ്ങൾ ജനങ്ങൾക്ക് നന്മയല്ലാതെ ചെയ്യരുത്, ആരെയും അക്രമിക്കരുത്, ആരോടും വർഗീയത കാണിക്കരുത്, ആരോടും തീവ്രവാദം പുലർത്തരുത്. നിങ്ങൾ ഒരിക്കലും നിരപരാധികളെ അക്രമിക്കരുത്, ആരെയും അക്രമിക്കരുത്. നിങ്ങൾ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തനം നടത്തി നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കരുത്. നിങ്ങൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കരുത്. നിങ്ങൾ ഒരിക്കലും തന്നെ അനധികൃതമായ നിരക്ക് ഒരു പെണ്ണുമായും ആണുമായും ബന്ധപ്പെടരുത്. ഒരിക്കലും തന്നെ നിങ്ങൾ പലിശ വാങ്ങരുത്. ഒരിക്കലും തന്നെ നിങ്ങൾ കള്ളം പറയരുത്. ഒരിക്കലും തന്നെ നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ തന്ന നാവ് കൊണ്ട് ചീത്ത പറയരുത്. ഒരിക്കലും തന്നെ ഞാൻ തന്ന കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കരുത്. ഞാൻ തന്ന കാതുകൊണ്ട് ഹറാമ് കേൾക്കരുത്. ഞാൻ തന്ന കൈ കൊണ്ട് ഹറാമ് പിടിക്കരുത്. ഞാൻ തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്. ഞാൻ തന്ന വയറ്റിലേക്ക് ഞാൻ വിരോധിച്ചത് കുടിക്കരുത്, തിന്നരുത്. നിങ്ങളുടെ ജീവിതം മുഴുക്കേ എന്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഞാൻ വിരോധിച്ചത് കൈയൊഴിക്കണം. അവിടെയാണ് എനിക്കുത്തരം ചെയ്യൽ. അവരൊന്ന് എനിക്കുത്തരം ചെയ്യട്ടെ. ഞാൻ വിളിക്കുന്ന ആദർശം സ്വീകരിക്കട്ടെ. ഞാൻ വിരോധിക്കുന്നത് കൈയൊഴിക്കട്ടെ. അവരെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്നെ കൊണ്ടൊന്നവർ വിശ്വസിക്കട്ടെ. ഞാനാണവരെ സൃഷ്ടിച്ചത്, ഞാനാണവർക്ക് കൊടുക്കുന്നത്, ഞാനാണവർക്ക് തടയുന്നത്. ഞാനാണ് അധികാരമുള്ളവൻ, ഞാനാണ് നിയന്ത്രിക്കുന്നവൻ, ഞാനാണ് എല്ലാം എല്ലാം എല്ലാം. അതൊന്നവരെ മനസ്സിൽ അവർ ഉറപ്പിക്കട്ടെ. ലഅല്ലഹും യർശുദൂൻ, അവര് സന്മാർഗികളായേക്കും. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് അറിയാനാണ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാനാണ്, അള്ളാഹുവിലേക്ക് നമ്മെ തന്നെ തിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അതാ 185-ാമത്തെ ആയത്തായും 86-ാമത്തെ ആയത്തായും പഠിപ്പിക്കുമ്പോ അതിനു മുമ്പ് അള്ളാഹു വളരെ കാരുണ്യത്തോടെ വളരെ അതാ വളരെ അലിവോടെ ദയോടെ നമ്മളെ അങ്ങ് വിളിച്ചു. അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഓ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുസ്സിയാം, ആ നോമ്പ്, അതേ പ്രത്യേകമായ നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ധാരാളം നോമ്പുകൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണ് ആ നോമ്പ്, നിർബന്ധമാക്കപ്പെട്ട നോമ്പ് ഏതാണ്? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു നടപടിയല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയവരെ പിന്തുടർന്ന് ജീവിക്കലല്ലേ മാന്യത? മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നതല്ലേ മാന്യത? മുൻഗാമികളെ തള്ളുന്നത് മാന്യതയല്ലോ. മുൻഗാമികളെ തള്ളുക എന്നത് അന്തസ്സല്ലോ.
മറിച്ച് നമ്മുടെ ജന്മത്തിന് കാരണമായ, നമ്മുടെ വികാസത്തിന് കാരണമായ, നമ്മുടെ ജീവിതത്തിന് കാരണമായ, നമ്മുടെ പുരോഗതിക്ക് കാരണമായ, മുൻകാലത്ത് കഴിഞ്ഞുപോയ ആളുകളെ അവരെ തള്ളിപ്പറയുന്നതല്ലോ മാന്യത. മറിച്ച് അവര് നല്ലത് ചെയ്തവരാണെങ്കിൽ അവരെ പിന്തുടർന്ന് ജീവിക്കുന്നതല്ലേ മാന്യത. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നതിന് മുമ്പ് പ്രത്യേകം പറയുന്നു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ അതാ മുൻഗാമികളെ പിന്തുടർന്ന് നിങ്ങളെ ജീവിതവും ക്രമീകരിക്കൽ ആവശ്യമായതിനു വേണ്ടി തന്നെ നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? അള്ളാഹുവിന് കാര്യം കിട്ടാനല്ല, പടച്ചവന്റെ ഖജനാവിൽ ഞെരിക്കം പിടിച്ചത് കൊണ്ടല്ല, പടച്ചവന് നിങ്ങളുടെ നോമ്പ് കൊണ്ട് ആവശ്യമുണ്ടായിട്ടല്ല, നിങ്ങൾ അല്പം വിശക്കുന്നത് കാണാനല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ ജീവിതം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാകാൻ, സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാകാൻ, ഭക്തിയുള്ള ജീവിതമാകാൻ, നിങ്ങളെ ജീവിതം ക്രമീകരണമുള്ള ജീവിതമാകാൻ. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുമ്പോ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. എല്ലാ ദിവസവും നോമ്പ് നിർബന്ധമില്ല. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ, ആ രോഗം നിമിത്തം നോമ്പെടുക്കാൻ കഴിയാതെ വന്നാൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായാൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസങ്ങളിൽ അതിന് പകരം അതേ എണ്ണം നോമ്പെടുത്തേക്കണം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വഅാമു മിസ്കീൻ, അതേസമയം നോമ്പെടുക്കാൻ സാധിക്കാത്തവർ, നോമ്പെടുക്കാൻ വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ടോ അല്ലെങ്കിൽ രോഗം മാറാത്ത വിധത്തിലുള്ള രോഗം കൊണ്ട് പിന്നീട് അതിന് പകരം നോമ്പെടുക്കാൻ കഴിയാത്ത വിധത്തിലോ നോമ്പെടുക്കാൻ തീരെ സാധിക്കാത്തവരാണെങ്കിൽ ഫിദിയത്തും ത്വഅാമു മിസ്കീൻ, നിങ്ങൾ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം ദണ്ഡമായി നൽകണം. അഥവാ ഭക്ഷ്യവസ്തു ധാന്യം നിങ്ങൾ ചോറ് വെച്ച് കൊടുക്കണമെന്നല്ല, മറിച്ച് ഭക്ഷ്യവസ്തു ധാന്യം നിങ്ങൾ അരി കൊടുക്കണം അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കണം, അതുപോലെ ഭക്ഷ്യവസ്തു കൊടുക്കണം, അത് സാധുക്കൾക്ക് നൽകണം, അതാണ് അതിന് പകരമുള്ള പരിപാടി. ഫമൻ തദവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് കുറച്ച് ദിവസങ്ങളിലാണ്, അതുപോലെ സാധുക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇത്രയാണെന്ന് കണക്കുണ്ട്. ശരിയാണൊരു മുദ്ദു ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് നൽകേണ്ടത്. പകരം നിങ്ങൾ എടുക്കേണ്ട നോമ്പ് ഒന്ന് മാത്രമേ നിങ്ങൾക്ക് നിർബന്ധമാക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സംഭവം നിർബന്ധമുള്ളതെങ്കിലും ആര് നല്ല കാര്യം ചെയ്യുന്നുണ്ടോ ഫഹുവ ഖൈറുൽ ലഹു, അതവന് ഖൈറാണ് കേട്ടോ. വഅൻതസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് യാത്രയിൽ നോമ്പെടുക്കാൻ സാധിക്കുന്നതിനാൽ നിങ്ങൾക്ക് രോഗം യാത്രയിൽ നോമ്പെടുത്താൽ അതുകൊണ്ട് ശരീരത്തിന് കേടുവരികയില്ല, അതുപോലെ നിങ്ങൾക്ക് പ്രയാസപ്പെട്ട് നിങ്ങൾ മരിച്ചു പോവുകയില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോവുകയില്ല. ഒന്നൽപ്പമെന്ന് സഹിച്ചാൽ മതി. അങ്ങനത്തെ ചുറ്റുപാടാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. യാത്രക്കാരന് നോമ്പ് യാത്രയായതുകൊണ്ട് ഒഴിവാക്കാം എന്ന് നിയമമുണ്ടെങ്കിലും